സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ ജോലിക്കായി സമരം ചെയ്യുമ്പോൾ നിയമന നടപടികൾ വൈകാനിടയാക്കിയ പി എസ് സി കോപ്പിയടിയിലെ പ്രതികളായ SFI നേതാക്കൾ ജാമ്യത്തിലിറങ്ങി വിലസുന്നു. ഒന്നര വർഷം കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകാത്തതാണ് പ്രതികൾക്ക് തുണയാകുന്നത്. അന്വേഷണം പൂർത്തിയായെങ്കിലും ഉന്നതരുടെ അനുമതി ലഭിക്കാത്തതാണ് കുറ്റപത്രത്തിന് തടസ്സം. സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ ജോലിക്കായി കീഴുകയാണ്. ലിസ്റ്റ് റദ്ദായെന്ന പേരിൽ സർക്കാർ കണ്ണു തുറക്കുന്നുമില്ല. മെയിൻ ലിസ്റ്റിലെ 2700 പേർക്ക് നിയമനം ലഭിക്കും മുമ്പ് തന്നെ ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകാനുള്ള കാരണങ്ങളിലൊന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാക്കളുടെ കോപ്പിയടിയെ തുടർന്ന് ലിസ്റ്റ് 4 മാസത്തോളം മരവിപ്പിച്ചതാണ്. എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ ഭാവിക്ക് വിലങ്ങുതടിയായ ആ SFI നേതാക്കൾ ഇപ്പോൾ ശിക്ഷയൊന്നും കിട്ടാതെ നാട്ടിൽ വിലസുകയാണ്. ശിവരഞ്ജിത്ത്, നസീം, പ്രണവ് എന്നീ SFI നേതാക്കളാണ് 2018 ജൂലൈയിൽ നടന്ന PSC പരീക്ഷയിൽ കോപ്പിയടിച്ച് ഉന്നത റാങ്ക് നേടിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇവർ കുറ്റക്കാരെന്ന് കണ്ടെത്തി. കോപ്പിയടി നടന്നിട്ട് 1.5 വർഷവും അന്വേഷണം പൂർത്തിയായിട്ട് ഏതാണ്ട് 10 മാസവുമായി. പക്ഷേ കുറ്റപത്രമില്ല. ഇതോടെയാണ് പ്രതികൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വൈകുന്നുവെന്നതാണ് കുറ്റപത്രം വൈകാൻ കാരണമായി പറയുന്നത്. എന്നാൽ ഉന്നത രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് കുറ്റപത്രം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതാണെന്ന് പോലീസിൽ തന്നെ ആക്ഷേപമുണ്ട്. പ്രതികളായ SFI നേതാക്കളുടെ ഭാവി നശിപ്പിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് ജോലി നൽകാത്തതെന്ന് ഉദ്യോഗാർത്ഥികളും കോൺഗ്രസ് നേതാക്കളും ആക്ഷേപിക്കുന്നതിനിടെയാണ് ആ പ്രതികളെ കേസിലും സഹായിക്കുന്ന സമീപനം തുടരുന്നത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.